ഒരു ഇടവേളയ്ക്ക് ശേഷം വൈബർ ഗുഡ് ദേവു തിരിച്ചു വന്നിരിക്കുകയാണ് ഗൈസ്. യെസ്, തിരിച്ചു വന്നിരിക്കുകയാണ്. കുറച്ച് ദിവസമായിട്ട് കണ്ടില്ലല്ലോ കണ്ടില്ലല്ലോ എന്ന് ഓർത്തോണ്ടിരിക്കുമ്പോഴാണ് വെറുപ്പിക്കലിന്റെ അങ്ങേയറ്റവുമായിട്ട് ദേവു വീണ്ടും ആ പഴയ ട്രാക്കിലേക്ക് പ്രവേശിച്ചത്. യെസ് ഗൈസ്, ദേവു ഇസ് ബ്രാക്ക് ഓൺ ട്രാക്ക്. ശങ്കരൻ വീണ്ടും തെങ്ങിന്റെ മണ്ടയിൽ എന്ന് പറയുന്ന പോലെയാണ് ദേവുവിന്റെ കാര്യം. അത് എന്തുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞതെന്ന് വീഡിയോയുടെ അവസാനം നിങ്ങൾക്ക് മനസ്സിലാവും. എന്നെ ഇമോഷൻസ് എക്സ്പ്രസ് ചെയ്യാൻ ആരും എനിക്ക് സ്പേസും ടൈമും തരുന്നില്ല. When I express my emotions, people are saying this and that. എന്നൊക്കെ എന്തൊക്കെയോ വിച്ചും പെയ്യും ഒക്കെ ആ സ്മോക്കിംഗ് റൂമിൽ എന്ന് പറയുന്നുണ്ട്. എന്താണ് സംഭവം എന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. ബിഗ് ബോസ് ഹൗസ് മൊത്തം ഉത്സവ ലഹരിയിലാണ്. ലാലേട്ടന്റെ മുന്നിൽ കലാപരിപാടികൾ അവതരിപ്പിക്കാനുള്ള അവസരം മാക്സിമം എല്ലാവരും ഉപയോഗപ്പെടുത്തിയിരിക്കുകയാണ്. നല്ല ഹാർഡ് വർക്ക് ഇട്ട് പ്രാക്ടീസ് ചെയ്യുന്ന കാഴ്ചയാണ് കണ്ടത് ലൈവിൽ കുറെ നേരമായിട്ട്. പ്രശ്നങ്ങളുടെ തുടക്കമായി ഞാൻ മനസ്സിലാക്കുന്നത് വിഷ്ണു ഏഞ്ചലിൻ ഡാൻസ് പ്രാക്ടീസ് ചെയ്യുന്ന അവിടെ നിന്നാണ്. രണ്ടുപേരും നല്ലപോലെ എൻജോയ് ചെയ്ത് ഒരേ വൈബിൽ നിന്ന് പ്രാക്ടീസ് ചെയ്യുന്ന അവിടെ ഒരു ബീം ബാഗും ഇട്ട് ആറ്റിറ്റ്യൂഡും ഇട്ട് ഈ ഒരു പറഞ്ഞ പുള്ളിക്കാരി ഇരിപ്പുണ്ടായിരുന്നു. ദേവുവിന്റെ മാനസികാവസ്ഥ എന്തായിരുന്നു ലൈവ് കണ്ടവർക്ക് മനസ്സിലാവും. തീരെ ഇഷ്ടപ്പെടാത്ത രീതിയിലായിരുന്നു നോട്ടവും ഭാവവും. പൊസസീവ്നെസ് അടിച്ചിട്ടുണ്ടോ എന്ന് വ്യക്തമായി ബിഗ് ബോസ് സൂം ചെയ്ത് കാണിച്ചിട്ടുണ്ട്. ദേവുവിന്റെ ആ ഒരു രോഗം എന്താണെന്ന് എല്ലാവർക്കും അറിയാം. അതിന് മരുന്നില്ല. മെന്റാലിറ്റി മാറ്റിയാൽ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ. ഇവിടെ ഇപ്പൊ ദേവു സ്പോക്കിംഗ് റൂമിൽ നിന്ന് കരയാൻ മാത്രം ഒരു തേങ്ങയും സംഭവിച്ചിട്ടില്ല എന്നതാണ് ഏറ്റവും വലിയ കോമഡി. ഭൂരിഭാഗം കാര്യങ്ങളും ദേവു സ്വന്തമായി സങ്കല്പിച്ചു കൂട്ടുന്നതാണ്. ഇതേപോലത്തെ രസകരമായ വെറുപ്പീര് കണ്ടന്റുകൾ ഉണ്ടായാൽ അത് തീർച്ചയായും നിങ്ങളുടെ മുൻപിൽ എത്തിക്കുന്നതായിരിക്കും. അതുവരെ ഗുഡ് നൈറ്റ്.